ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഫർഹ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? കുറച്ച് നാളുകളായി ഞാൻ പുതിയ അപ്ലോഡൊക്കെ ചെയ്തിട്ട്. കുറച്ച് നാളുകൾ വളരെ മോശം സിറ്റുവേഷനായിരുന്നു, ഒട്ടും നല്ല സിറ്റുവേഷനായിരുന്നില്ല. മോൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. സമയത്ത് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. മക്കളെക്കാൾ വലുതല്ലല്ലോ നമുക്ക് ഈ വീഡിയോയും മറ്റും. നമ്മുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പി എന്തെങ്കിലും ഇടണ്ടേ? ഞാൻ പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് മട്ടമന്തിയാണ്. ഇന്നത്തെ റെസിപ്പി മട്ടമന്തി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ ചിക്കൻ വെച്ച് ട്രൈ ചെയ്യാട്ടോ. ഇതേ മെഷർമെൻറ്റിൽ തന്നെ 1 കിലോ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ച് സംസാരിച്ച് ബോറടിപ്പിച്ച്, കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാറില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മട്ടനിൽ മാഗി ക്യൂബ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. 1 പാക്കറ്റ് മാഗി ക്യൂബിൽ 2 പോർഷൻ ക്യൂബ്സ് ഉണ്ടാവും. അതിൽ 1 ക്യൂബ്സ് നല്ലോണം പൊടിച്ചിട്ട് ഈ മട്ടനുള്ളി നല്ലോണം പരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 2-3 വിസിൽ വരുത്തുക. ഒരുപാട് വേവിക്കരുത്. മട്ടൻ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്ട്രാ ഒന്നുകൂടെ മസാല ഒക്കെ പരട്ടി വേവിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ മസാല പരട്ടി വേവിക്കുമ്പോൾ ഇതൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ 2-3 വിസിൽ മാത്രം മതി. അങ്ങനെ മാഗി ക്യൂബ് ചേർത്ത് 2-3 വിസിൽ വരുത്തിയെടുത്ത്, ഞാനൊരു 3 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ വരുത്തിയെടുത്ത എടുത്ത മട്ടനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാല. അറബിക് സ്പൈസ് മസാല ഏതായാലും കുഴപ്പമില്ല, കബ്സ മസാലയോ അറബിക് സ്പൈസ് മസാലകൾ പല പേരിലും വരുമല്ലോ, അതിൽ ഏതായാലും കുഴപ്പമില്ല. ഇൻകേസ് അറബിക് സ്പൈസ് മസാല പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതേ ഫ്ലേവറൊന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശം ഇത്ര ഒരു ടേസ്റ്റൊക്കെ ഗരം മസാല ഇട്ടാലും വരും. എങ്കിലും പരമാവധി ഈ കബ്സ മസാല തന്നെ ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ 1-2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. നമുക്കൊരു കളറൊക്കെ കിട്ടണമെന്ന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനായിട്ട് ഞാനൊരു 5-6 വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ കുരുമുളക് ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒന്ന് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വീണ്ടും മാഗി ക്യൂബ് ചേർക്കണം. നമ്മൾ നേരത്തെ 1 പോർഷൻ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇതാണ് 1 മാഗി ക്യൂബിൻ്റെ പാക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ 2 ക്യൂബ്സ് ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ 2 ക്യൂബ്സ് ഉണ്ടാവും. ഇതിൽ ഇനി 1 പാക്കറ്റ് ഹോൾ 1 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. അത് നല്ലോണം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം ഞെരടിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം മസാല എല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ്. ശരിക്കും നല്ല കട്ടായിട്ടാണല്ലോ വരാം. നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കണ്ടോ. ഇതുപോലെ ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എത്ര പൊടിച്ചാലും ഇത് ശരിക്കും പൊടിയുമില്ല. അത്രയ്ക്കും ഒരു ഓയിലി മിക്സ്ചറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടിയും പോലെ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 വലിയ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ 1 ക്യാപ്സിക്കം, ചെറുതാണെങ്കിൽ 2 ക്യാപ്സിക്കം വരെ ചേർത്ത് കൊടുക്കാം. ആക്ച്വലി മന്തിയിൽ ക്യാപ്സിക്കം ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. ഞാനിതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാനിതുപോലെ ട്രൈ ചെയ്ത് നോക്കി, ക്യാപ്സിക്കം ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു വെറൈറ്റി മന്തി, നമ്മൾ സാധാരണ കഴിക്കുന്ന മന്തിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഈ മന്തിക്ക് വരുമ്പോഴുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് വരും.
അപ്പോൾ ചെയ്ത് നോക്കിയവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ക്യാപ്സിക്കം ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കിയാലും ചേർത്തെടുക്കാം, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിയില. പിന്നെ കുറച്ച് ഫുഡ് കളറോട് ഞാൻ ചേർക്കുന്നുണ്ട്, കാരണം അതൊന്ന് റെഡ് കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കോളൂ, അത്ര നല്ലതൊന്നും അല്ലല്ലോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം, ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അരക്കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നിങ്ങൾ അതിൽ ഏത് വെജിറ്റബിൾ ഓയിലായാലും ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുതേ, വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാകാൻ മാറിപ്പോവും. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ അത്രയും നല്ലത്. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം, സമയമുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം അരാവാറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ വേവിക്കുമ്പോൾ കിട്ടുന്ന മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് മട്ടൻ വേവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, മട്ടനും തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. ഏത് മീറ്റിനും അതിൻ്റെതായ കുറച്ച് വെള്ളം എന്തായാലും അടങ്ങിയിട്ടുണ്ടോ, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അതിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുക. ഒരിക്കലും ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ എക്സ്ട്രാ നമ്മൾ സാധാരണ വെള്ളം ചേർക്കരുത്, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അതുകൊണ്ട് ഈ വെള്ളം തന്നെ എത്ര വെള്ളം കിട്ടണോ അത്രത്തോളം വെള്ളം ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാനത് രണ്ട് കപ്പ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതലോ കുറവൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, എത്ര കിട്ടണോ അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതൊരു ലോവസ്റ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ മസാലയൊക്കെ മട്ടനിൽ പിടിച്ച് വെള്ളമൊക്കെ വറ്റി വരും, അതുവരെ നമ്മളതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതേ റെസിപ്പി തന്നെ നമുക്ക് ചിക്കൻ വെച്ച് ട്രൈ ചെയ്യാം കേട്ടോ, മട്ടൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചും ട്രൈ ചെയ്യാം. ചിക്കൻ ആവുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ ഡയറക്റ്റ് 1 കിലോ ചിക്കൻ ഇതേ മെഷർമെൻറ്റ് തന്നെ മതിയാവും. ചിക്കൻ ഡയറക്റ്റ് ഒന്ന് വരിഞ്ഞെടുത്തിട്ട് ഇതേ മസാല ഒക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ പാകമായി കിട്ടിക്കോളും. മട്ടൻ വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മളെ റൈസ് റെഡിയാക്കിയെടുക്കാം. മട്ടൻ നമുക്കൊരു ആക്ച്വലി ഒരു 20 മിനിറ്റ് വേണ്ടി വരും അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ റൈസിന് അത്രയും ടൈമൊന്നും വേണ്ടി വരില്ല, റൈസ് നമ്മൾ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മട്ടൻ വേവിക്കാൻ വെച്ചൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അരി കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പും 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അരിയൊന്നും പരസ്പരം ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് വയ്ക്കാം. അരി എന്ന് പറയുമ്പോൾ ഞാനിവിടെ 3 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസ് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്ന ടൈമിൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ റൈസിന് നല്ലൊരു യെല്ലോ കളറ് കിട്ടും, നാച്ചുറലായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ റൈസിന് കിട്ടും. നമ്മൾ ഡയറക്റ്റ് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വല്ലാതെ വാഷ് ചെയ്യരുത് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് വാഷ് ചെയ്യരുത്, അരി പൊടിഞ്ഞു പോവും. ആ മഞ്ഞൾ വല്ലാണ്ട് മഞ്ഞ കളറാവാതിരിക്കാൻ വേണ്ടി വെള്ളമൊന്ന് ഊറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പെന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെള്ളത്തിന് കുറച്ച് മുൻതൂക്കം ഉപ്പുണ്ടാവണം, അപ്പോൾ റൈസിൽ കറക്റ്റ് ഉപ്പ് വരും. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ ഈ കളറൊന്ന് നോക്കി നോക്കി, കണ്ടോ നമ്മുടെ അരിയുടെ കളർ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത് റൈസ് കുക്കായി വരുമ്പോഴോ തൊട്ടേ നല്ലൊരു കളറ് വരും. ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും നമുക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്കൊക്കെ നല്ല കളറ് കിട്ടും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കി നോക്ക്, നല്ലൊരു ടിപ്പാണ്.
ഞാനിപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് മട്ടൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മട്ടൻ അടുക്കി പിടിക്കാതെ നോക്കണേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം വറ്റണുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 20 മിനിറ്റ് വരെ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ അരിവേവണ നേരത്തെ ഇടയ്ക്കി അതും കൂടെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഐസൊരു 3/4 വേവായിട്ടുണ്ട്. ഫുള്ള് വേവാകണ്ട, ഇതൊന്നും കൂടെ നമ്മൾ ദം ചെയ്തെടുക്കണം. നമ്മൾ ചാർക്കോളൊക്കെ വെച്ചിട്ട് ദം ചെയ്തെടുക്കുമല്ലോ. ഒരു 3/4 വേവാകുമ്പോൾ ഡ്രൈ ചെയ്യും. 3/4 വേവായിട്ടുണ്ട്, നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മട്ടനൊന്ന് നോക്കണ്ടേ. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ 20 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ള സ്റ്റോക്ക്, മട്ടൻ്റെ സ്റ്റോക്ക് മുഴുവൻ വറ്റി പോയിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണ മാത്രം, അതായത് നമ്മൾ ഓയിൽ മാത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മട്ടൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാല ഒക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്യാത്തതിന് കാരണം നമ്മൾ മാഗി സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഒരു പ്രാവശ്യം നമ്മൾ വേവിക്കുമ്പോൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മസാല പരട്ടിയപ്പോഴും മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ കൂടി ഉപ്പ് ആവുമ്പോൾ കറക്റ്റ് ഉപ്പ് തന്നെ ഇതിനുണ്ടാവും. എങ്കിലും നമ്മൾ ഇത് റൈസ് ഇടുന്നതിന് മുമ്പായിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയെടുക്കാം. ഉപ്പ് രണ്ടി വരുമൊന്നുമില്ല. മാഗി ക്യൂബിലത്തെ ഉപ്പും കറക്റ്റായി കിട്ടും. നല്ല ഉപ്പുള്ളൊരു സാധനമാണ് ഈ മാഗി ക്യൂബ്. അപ്പം അത് ഇതിൽ ചേർക്കുമ്പോൾ കറക്റ്റ് ഉപ്പ് തന്നെ വരും. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എന്ന് പറയുമ്പോൾ 3/4 വേവ് വേവിച്ചെടുത്ത റൈസാണ് കേട്ടോ. 3/4 വേവിൽ കൂടരുത്. നമ്മൾ ഇത് ദം ചെയ്യുമ്പോൾ ഒരുപാട് കുക്കായി പോവും. ഒരു അരിയുടെ പരിവൊന്ന് മാറിക്കിട്ടുന്ന ആ ടൈമിൽ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു അല്പം റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മന്തി കുറച്ചും കൂടി കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യെല്ലോയും റെഡും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും റൈസ് കാണാനായിട്ട്. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ ഈ കളറ് ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ യെല്ലോ കളർ, മഞ്ഞൾപ്പൊടിയുടെ യെല്ലോ കളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മന്തി കാണാൻ കളർഫുൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ റെഡ് കളർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതാണേ. ഇതിന് മുകളിലേക്ക് നമ്മൾ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഇത് കീറൊന്നും വേണ്ട കേട്ടോ. പച്ചമുളക് അരിയെ കീറൊന്നും ചെയ്യേണ്ട, ഹോളായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കണതല്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ചാർക്കോള് ഇതുപോലെ പുകയിപ്പിക്കണം കുറച്ച്. അതായത് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് അതിന് മേലെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലോണം പുകഞ്ഞു കിട്ടും. അപ്പോൾ തന്നെ ഇതുപോലെ ആ പുകഞ്ഞു തന്നെ അപ്പോൾ തന്നെ ഒരു ഫോയിലും പേപ്പർ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം പുകയിനുണ്ടാവും. ഈ ഫോയിലും പേപ്പർ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവിയൊന്നും താഴത്തേക്ക് വീഴില്ലല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക, ചാർക്കോൾ കെടുവൊന്നുമില്ല. അപ്പോൾ അത് നല്ലോണം പുകഞ്ഞു, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വരെ അത് പുകഞ്ഞു തന്നെ ഇരിക്കും. ചാർക്കോൾ വാങ്ങി ചെയ്യാട്ടോ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കരിക്കഷ്ണം ഏതെങ്കിലും എടുത്തിട്ട് ചെയ്താലും മതി. എന്നാലും അതിനൊരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാർക്കോൾ വാങ്ങിയിട്ട് ഇതുപോലെ ഓയിലൊഴിച്ച് പുകയിപ്പിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു 10-15 മിനിറ്റ് ലോവസ്റ്റ് ഫ്ലെയിമിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിട്ടാണ്. ചാർക്കോളിൻ്റെ സ്മെല്ലൊക്കെ റൈസിൽ ശരിക്കും സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോഴും ആ ചാർക്കോൾ പുകഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. ഫോയിലും പേപ്പർ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമാണ് ശരിക്കും. ആ സ്മോക്കിങ് ഫ്ലേവർ റൈസിലൊക്കെ നല്ലോണം പിടിക്കും. നല്ലോണം ആ പുകഞ്ഞ് ഇപ്പോഴും ആ പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇന്നത്തെ മന്തി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും അറിയിക്കാം. നിങ്ങളുടെ എന്ത് പ്രതികരണവും കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്.
നിങ്ങളുടെ ഓരോ കമൻസും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും ഒക്കെ ഓരോ യൂട്യൂബേഴ്സിനും വളരെ വാല്യുവബിളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി എന്ത് ഫീഡ്ബാക്കും കമൻസായി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നും പറയുന്ന പോലെ വീണ്ടും പുതിയ വീഡിയോകളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണ് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Thank you, Amar Kudu. Okay, bye.